ഹായ് ഫ്രണ്ട്സ്, ഞാൻ ടുട്ടു മോൻ ഇടുക്കി. നമ്മുടെ യൂട്യൂബ് ചാനലായിട്ട് ടൂസ് ഡയറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എൻ്റെ ഒരു സ്ഥാപനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ഒരു ചെറിയ ലുലുമാളുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മുടെ കടയാണ് ഈ കാണുന്നത്, നമുക്ക് പഞ്ചായത്തിൽ നിന്ന് ഒരു 2 വർഷം മുമ്പ് കിട്ടിയതാണ്. അപ്പം ഇത് വേറെ സ്ഥലത്തായിരുന്നു ഇരുന്നത്, ടൗൺ ഏരിയയിലായിരുന്നു ഇരുന്നത്. അപ്പം സ്വാഭാവികമായിട്ട് അവിടെ ഒരു തൊട്ടടുത്തൊരു കട വന്നപ്പോൾ നമ്മുടെ കടയിൽ കച്ചവടം ഇല്ലാതായിപ്പോയി. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് മാറ്റി വെക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ കൂട്ടുകാർ ഒത്തിരി സപ്പോർട്ട് ചെയ്തു. നമ്മൾ പറഞ്ഞാൽ ഒരിക്കലും നന്ദി പറഞ്ഞാൽ തീരെയല്ലാത്ത അത്രയും പറയാനുണ്ട് ആ കൂട്ടുകാരുടെ കാര്യം. അപ്പം അവരെല്ലാം കൂടെ കൂടിയാണ് ഈ കട എൻ്റെ ഇവിടെ കൊണ്ട് വെച്ച് തന്നത്. അപ്പോൾ ആ കടയെല്ലാം എടുക്കുന്നതും അവരുടെ കഷ്ടപ്പാടും ഒക്കെ അടങ്ങുന്ന ആ ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ ചെയ്യും. ഇപ്പോൾ ലുലുമാളെന്നൊക്കെ ഞാൻ ചുമ്മാ ഒരു ഫോ ഇതിന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. എനിക്കിത് വലിയ ലുലുമാളാണ്. അപ്പോൾ നിങ്ങളുടെ ഈ കച്ചവടം കൂടുതൽ കിട്ടുമെന്നൊരു പ്രതീക്ഷ ഉണ്ടെന്ന് ഓർത്തുകൊണ്ട് വെച്ചിരിക്കുന്ന സ്ഥാപനമാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയും സപ്പോർട്ടും എനിക്ക് വേണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ലുലുമാളിൻ്റെ അവസ്ഥയാണ് കാണുന്നത്. നമ്മുടെ ലുലുമാളിന്റെ അവസ്ഥ ഈ കട വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള പരിപാടിയാണ്. കൂട്ടുകാരെല്ലാം ഉണ്ട് കണ്ടോ. നമ്മുടെ കടയാണത്. വെട്ടം കുറവ് കട പൊളിച്ചു മാറ്റാൻ ആൾക്കാർ വന്നിട്ടുണ്ട്. കൂട്ടുകാരെ പൊളിച്ചു മാറ്റാനല്ല എടുത്തോണ്ട് പോയത്, ഇവിടെ ഇരുന്നിട്ട് ഏതായാലും രക്ഷയില്ല. നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് കൊണ്ടുപോകണം. പ്രസ്ഥാനം അവിടെ നിന്ന് എടുത്തോണ്ട് പോകാൻ ഓട്ടോറിക്ഷ വന്നിട്ടുണ്ട്. ഒത്തിരി നേരമായിട്ട് കാത്തിരിക്കുക, മഴ കാരണമാണ് ഓട്ടോ വരാൻ താമസിച്ചത്. നമ്മുടെ കട പതിയെ പൊക്കിയെടുക്കാനായിട്ടുള്ള പരിപാടിയാണ്. സ്വപ്നങ്ങൾ ആയിക്കൊണ്ട് വന്ന് കടയിട്ടതാണ്, പക്ഷേ കച്ചവടം വളരെ മോശമാണ്. വേറൊരു സ്ഥലത്തേക്ക് നമ്മൾ പോകും. അപ്പൊ കണ്ടില്ല, കൂട്ടുകാർ കിടന്ന് പാടുപെടുവാണ്. ഇത്രയും ഇത് കൊണ്ടുവെക്കാനും ഇത്രയും തന്നെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ നല്ല മഴയത്ത് ഇവർ കിടന്ന് പാടുപെടുന്ന കാരണം നമുക്ക് സ്വാഭാവികമായിട്ടും നല്ലവണ്ണം ബുദ്ധിമുട്ടുണ്ട്. എനിക്കൊന്ന് സഹായിക്കാനൊന്നും വൃത്തിയില്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പം അവരെ കിടന്ന് ബുദ്ധിമുട്ടിപ്പിക്കുന്നതിലൊരു പരിധിയുണ്ട്. ഇനി കൊണ്ടുവെക്കുന്ന സ്ഥലത്തു നിന്ന് ഇതുപോലെ മാറ്റാനായിട്ട് ഇടവരാതിരിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥന കൂടെ ഉണ്ടാവണം. വളരെ കഷ്ടപ്പെട്ടാണ് അത് അവരെടുത്ത്, ഭയങ്കര വെയിറ്റാണ്. ഇപ്പോൾ സാധനം എല്ലാം കയറ്റി കൂട്ടുകാർ അവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇതെടുത്തോണ്ട് നമ്മുടെ സൈഡിലോട്ട് പോകും. ഭയങ്കര മഴയാണ് സാർ, കഷ്ടപ്പെടുവാണ്. നമ്മുടെ കട ഒരു പ്രകൃതി രമണീയമായ സ്ഥലത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്. എങ്ങനെ ആകുമെന്ന് അറിയത്തില്ല കച്ചവടം. അവർ പതിയെ ഇറക്കാനുള്ള തത്രപ്പാടിലാണ്. നല്ലവനെ മഴ പെയ്യുന്നുണ്ട്. ഇതെങ്കിലും വിജയിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇവിടെ കൊണ്ട് വെച്ചേക്കുന്നത്. അപ്പോൾ അത് ഇറക്കാനായിട്ടുള്ളത് അത്ര പാടില്ല, പക്ഷേ എങ്കിൽ അത് ഭയങ്കര വെയിറ്റായിരുന്നു. അവർ നല്ലപോലെ കിടന്ന് പാടു വിട്ടു. എത്ര 10-15 പേര് വന്നിട്ട് അതൊന്ന് ഇറക്കാനായിട്ട് ഒത്തിരി പാടാണ് വിട്ടത്. അത് കാരണം വളരെ താമസം എടുത്തു. ഞാൻ പിന്നെ വീഡിയോ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പിടിച്ചതാണ്. അത് ഇറക്കാൻ ഒത്തിരി വെയിറ്റാണ്. ഒരു ചെറിയ കട പോലൊക്കെ ഇരിക്കുന്ന ഫുള്ള് ഇരുമ്പായതുകൊണ്ട് ഭയങ്കര നല്ല വെയിറ്റാണ്. ആ മുട്ട നല്ല മുട്ടയടിച്ചേക്കുന്ന സുരേഷ് എന്ന് പറയുന്ന ചേട്ടാജിയാണ്. പുള്ളിക്കാരനെ ഫുൾ ടൈം നമ്മുടെ കൂടെയുള്ള ഒരാളാണ്. ചേട്ടച്ചാരെ പോലെ തന്നെ, കൂടപ്പുറപ്പിനെ പോലെ തന്നെ കൂടെയുള്ള ഒരാൾ തന്നെയാണ് പുള്ളി. അപ്പം അതിനുവേണ്ടി പുള്ളിക്കാരനാണ് മെയിനായിട്ട് കൂടെ നിൽക്കുന്നത്. ബാക്കിയുള്ളവർ പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അവരും നല്ല സപ്പോർട്ടാണ്. ആ
കട വെക്കാനുള്ള സ്ഥലങ്ങളെല്ലാം ചെത്തി വൃത്തിയാക്കിയിട്ടുണ്ടാകും. ഉള്ളിയുടെ ചോട്ടിലാണ്, നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് കേട്ടോ. അതൊക്കെ ഉള്ളെന്ന് തോന്നുന്നു. കച്ചവടം ഇനി കിട്ടുമെന്ന് ദൈവം തമ്പുരാനറിയില്ല. പാവങ്ങൾ കിടന്ന് പാടുപെടുവാണ്. നമ്മുടെ കട കൊണ്ട് സെറ്റാക്കിയിട്ടുണ്ട്. ആ ഇച്ചിരി ഇവിടെ പരിപാടിയുണ്ട്. ചെറിയ ഷെഡ് പോലെ അടിച്ച് റെഡിയാക്കണം. ഫ്രണ്ട്സ്, ഞാനും അമ്മച്ചയും കൂടെ സാധനം മേടിക്കാനായിട്ട് വന്നേക്കുവാണ്. നമ്മുടെ ഷോപ്പിലേക്ക് കുറച്ച് സാധനങ്ങൾ, ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സാധനങ്ങൾ കുറച്ച് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര മഴയാണ്, അത് കാരണം ഇവിടെ ടൗണിൽ നിൽക്കുവാണ്. കെട്ടുപോയി സത്യം പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് കടയിലേക്ക് പോയിട്ട് ബാക്കി സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്യാം. നമ്മുടെ കടയുടെ ഉദ്ഘാടനം ഇന്ന് കഴിഞ്ഞു. അത്യാവശ്യം കുറച്ച് കച്ചവടമൊക്കെ ചെയ്തു. അപ്പം നമ്മുടെ കടയാണിത്. അതേപോലെ ഷെഡൊക്കെ ചെറുതായിട്ടൊന്ന് ചെറിയൊരു ടാപ്പോ വലിച്ച് കെട്ടിയിട്ടുണ്ട്. ഇതാണ് കട. അത്യാവശ്യം കുറച്ച് സാധനമൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിന്ന് പറഞ്ഞു വരുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൂട്ടുകാർ വലിയൊരു പങ്കാണ് നമുക്കൊരു ജീവിതത്തിൽ. അപ്പം കൂട്ടുകാരുടെ ഒരു സഹായമില്ലാതെ നമുക്കൊന്നും, എൻ്റെ ഒരു അവസ്ഥ വെച്ചാൽ എനിക്കിപ്പോൾ ഒന്നും നേടാൻ സാധിക്കില്ലായിരുന്നു. അവരുടെ ഒരു ഒറ്റ സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് ഇത്രയും ഈ ഒരു കടയൊക്കെ ഇങ്ങോട്ടൊന്ന് മാറ്റാനും ഒക്കെ ഒരു സഹായം ഉണ്ടായത്. വേറെ ആരും നമ്മളെ സഹായിക്കാനില്ലായിരുന്നു. അപ്പം കഴിവതും മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ എല്ലാവരും മുന്നോട്ട് പോകണം. അപ്പം ഇപ്പുറത്തൊരു കട വന്നതുകൊണ്ട് എനിക്കൊരു ഒരു ബുദ്ധിമുട്ടായിപ്പോയി. അപ്പം വയ്യാത്ത ആൾക്കാരെ പതിയെ മാറി കൊടുക്കാം, ആവുന്നവരൊക്കെ ചെയ്ത് രക്ഷപ്പെടുത്താം. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ടെത്തുന്നത് വരെ ബൈ.